നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്നു. കെ സുധാകരൻ കെപിസിസി അധ്യക്ഷ സ്ഥാനത്തെത്തുമ്പോൾ കോൺഗ്രസിന് പുത്തൻ ഉണർവ്. അണികളിൽ ആവേശത്തിരയിളക്കം. കാർക്കശ്യവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും കൊണ്ട് എന്നും ശ്രദ്ധേയനായിരുന്നു കെ സുധാകരൻ എന്ന കരുത്തുറ്റ നേതാവ്. കണ്ണൂരിലെ സിംഹം എന്നറിയപ്പെടുന്ന കെ സുധാകരൻ ഇനി കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കും. കത്തിക്കയറുന്ന സുധാകരൻ ശൈലി, ആവേശം കൊള്ളിക്കുന്ന ക്രൗഡ് പുള്ളർ കെ സുധാകരൻ വ്യത്യസ്തനാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പുത്തൻ ഉണർവ് നൽകാൻ ഇതാ സുധാകരൻ യുഗമെത്തി. സംഘടനാ സംവിധാനം ദുർബലമായ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നിലനിൽപ്പ് പോലും കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസരത്തിൽ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ കസേരയിലേക്ക് കുതിച്ചെത്തുന്നത് ഇനി പിണറായിയുമായി നേർക്കുനേർ പോരിന് വിളിച്ച്. സുധാകരൻ വ്യത്യസ്തനാകുന്നത് തന്റെ കരുത്തിന്റെ പ്രതീകം കൊണ്ടാണ്. എന്നും കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പം സമവായത്തിന്റെ ചില ഫോർമുലകൾ മാത്രമായിരുന്നുവെങ്കിൽ പോരിന്റെ ഫോർമുലയാണ് സുധാകരന്റെ കരുത്ത്. ഒരു കേഡർ സ്വഭാവത്തിൽ വിശ്വസിക്കുന്ന കെ സുധാകരൻ എന്നും കരുത്തിന്റെ പര്യായമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇനിയൊരു പുതിയ പരീക്ഷണശാലയായി മാറും എന്നതിൽ സംശയമില്ല. സി പി എം വിരുദ്ധതയുടെ ഉൽപ്പന്നമാണ് കെ സുധാകരൻ. അതുകൊണ്ട് തന്നെ സി പി എം വിരുദ്ധതയാണ് സുധാകരന്റെ രാഷ്ട്രീയം. ഒരു പരിധിവരെ മലബാറിൽ ഇതൊക്കെ ചെലവാകുമെങ്കിലും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ എങ്ങനെയാവും ഈ സി പി എം വിരുദ്ധത ഇനി അലയടിക്കുന്നത്? സുധാകരൻ കൊളുത്തുന്ന അഗ്നി ഏതൊക്കെ കോണുകളിൽ ആളിക്കത്തും? പിണറായി വിജയന്റെ ഭരണം അത്ര സുഗമമാക്കാതിരിക്കാനുള്ള എല്ലാ വെടിക്കെട്ടും സുധാകരന്റെ കയ്യിലുണ്ട്. ബൂത്ത് തലം മുതൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇനി ബലപ്പെടുത്തി പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന മഹത് ജോലിയാണ് സുധാകരനിൽ അർപ്പിതമായിരിക്കുന്നത്. കെ സുധാകരൻ ഒരുപക്ഷെ കുതിച്ചുയരുന്നതും അതുകൊണ്ട് തന്നെയാവും. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മൂർച്ചയേറിയ നാവ് അതിനി പിണറായി വിജയന് നേർക്കുനേർ മറുപടി നൽകും. പലവട്ടം കപ്പിനും ചുണ്ടിനുമിടയിൽ ചോർന്നുപോയ കെ പി സി സി അധ്യക്ഷ പദവിയാണ് ഒടുവിൽ കെ സുധാകരനെ തേടിയെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ കെ സുധാകരനെ അമരത്തിരുത്തണമെന്നും തെരഞ്ഞെടുപ്പിൽ സുധാകരന്റെ കീഴിൽ പാർട്ടിയെ അണിനിരത്തണമെന്നും രാഹുൽ ഗാന്ധി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവസാന നിമിഷം ഗ്രൂപ്പ് മാനേജർമാരുടെ കളിയിൽ അന്ന് രാഹുൽ പതറിപ്പോയി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി അധ്യക്ഷനായി തുടരുന്നത് അങ്ങനെയാണ്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പുതിയ നാഥനെ അവതരിപ്പിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി നേരിട്ടു തന്നെ. 70 കഴിഞ്ഞവർ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് വേണ്ട എന്ന ഫോർമുലയൊക്കെ വകഞ്ഞു മാറ്റപ്പെട്ടു. ഇത് തലമുറ മാറ്റമല്ല, ഗ്രൂപ്പ് മാറ്റമാണ് കേരളത്തിൽ അലവീശിയടിക്കുന്നത്. അതുകൊണ്ട് തന്നെ സതീശൻ സുധാകരൻ യുഗമാണ് ഇനി കേരളത്തിൽ തുറക്കപ്പെടുക. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ ഫുട്ബോൾ ടീമിന്റെ സ്റ്റോപ്പർ ബൈക്കായിരുന്ന കുമ്പക്കുടി സുധാകരൻ ഇനി കേരളത്തിലെ കോൺഗ്രസിന്റെ മുൻനിരയിൽ കത്തിയാളും. മുൻപ് രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നയന്ന് മുതൽ പറഞ്ഞു കേട്ടിരുന്ന പേരാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരന്റെ പേര്. പക്ഷേ എല്ലാ തവണയും ഗ്രൂപ്പ് മാനേജർമാർ നിർദാക്ഷിണ്യം വെട്ടിയെറിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിൽ പോലും ആരാകണം കെ പി സി സി അധ്യക്ഷൻ എന്ന ചോദ്യവുമായി സുധാകരന്റെ ആരാധകർ അഭിപ്രായ സർവേ നടത്തി. കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി സുധാകരന് വേണ്ടി ആർപ്പ് വിളിക്കുകയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കേണ്ട എന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു കത്തണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അന്നേ സുധാകരൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെയും ഹൈക്കമാൻഡിന്റെയും നിർബന്ധത്തിന് വഴങ്ങി അന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു. കെ സുധാകരനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർത്തരുത് എന്നാഗ്രഹിച്ച ഗ്രൂപ്പ് മാനേജർമാരുടെ ആ കളി പക്ഷേ സുധാകരനെ ദില്ലിയിൽ ഇരുത്തിയില്ല. ഇരട്ടി പവറോടെ ഇതാ സുധാകരൻ തിരുവനന്തപുരത്തെ കെ പി സി സി ആസ്ഥാനത്ത് കുതിച്ചെത്തിയിരിക്കുന്നു. ഒരു നേതാവിന്റെയും ആളായിരുന്നില്ല കെ സുധാകരൻ. ഐ ഗ്രൂപ്പുമായി ചങ്ങാത്തത്തിലായിരുന്നുവെങ്കിലും പലപ്പോഴും രമേശ് ചെന്നിത്തലയോട് നേർക്കുനേർ നിന്ന് മറുപടി കൊടുത്തു. എക്കാലവും എ ഗ്രൂപ്പിന്റെ തികഞ്ഞ എതിരാളി തന്നെയായിരുന്നു കെ സുധാകരൻ. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും മനസ്സപുത്രനായ സതീശൻ പാച്ചേനിക്ക് കണ്ണൂർ സീറ്റ് നൽകണം എന്നാവശ്യപ്പെട്ടപ്പോൾ അങ്ങനെയെങ്കിൽ സതീശൻ പാച്ചേനി എ ഗ്രൂപ്പ് വിട്ട് പുറത്തു വരണം എന്ന് സുധാകരൻ ആവശ്യപ്പെട്ടതും. ഒടുവിൽ സതീശൻ പാച്ചേനിക്ക് കണ്ണൂർ സീറ്റ് നൽകപ്പെട്ടപ്പോൾ സതീശൻ അക്ഷരാർത്ഥത്തിൽ സുധാകരൻ അനുയായിയായി മാറിയത് എ ഗ്രൂപ്പുകാരെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. കണ്ണൂർ നടാൽ സ്വദേശിയായ സുധാകരൻ കെ എസ് യു താലൂക്ക് പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചു.
പിന്നീട് സംഘടനാ കോൺഗ്രസ് വഴി ജനതാ പാർട്ടിയിലെത്തി രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത് ജനതാ പാർട്ടിക്കാരനായി വൈകാതെ കോൺഗ്രസിൽ തിരിച്ചെത്തി സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ 1991 ഡിസിസി പ്രസിഡന്റ് സ്ഥാനം കൈയടക്കി 1991 മുതൽ 2001 വരെ ഡിസിസി പ്രസിഡന്റ് കെപിസിസി നിർവാഹക സമിതി അംഗം ജനറൽ സെക്രട്ടറി രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്നീ പദവികൾ വഹിച്ചു 2018 ഡിസംബറിലാണ് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ആയത് നിയമസഭയിലും ലോക്സഭയിലുമായി 10 മത്സരങ്ങൾ നിയമസഭയിലേക്ക് 7 മത്സരങ്ങളിൽ 3 ജയം 2001 എകെ ആന്റണി മന്ത്രിസഭയിൽ വനം കായിക വകുപ്പ് മന്ത്രി 2009 എംഎൽഎ ആയിരിക്കെയാണ് ലോക്സഭയിലേക്ക് ആദ്യ മത്സരം അന്ന് ജയിച്ചെങ്കിലും 2014 ഒന്ന് തോറ്റു കണ്ണൂർ രാഷ്ട്രീയ ഭൂമിയിൽ എന്നും സിപിഎമ്മിനോട് പടവെട്ടി തന്നെയാണ് കെ സുധാകരൻ വളർന്നു വന്നതും സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഡിസിസി പ്രസിഡന്റ് സ്ഥാനം പിടിക്കുകയും സിപിഎമ്മിൽ നിന്ന് പുറത്തുപോന്ന എം വി രാഘവനൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുകയും ചെയ്തതോടെ കണ്ണൂരിൽ സുധാകരൻ കരുത്തനായി മാറി സിപിഎം നേതാവ് ഇ പി ജയരാജനെതിരെയുള്ള വധശ്രമം നാൽപ്പാടി വാസുവധം എന്നിങ്ങനെ കേസുകളിൽ കുടുങ്ങിയതോടെ കണ്ണൂരിൽ സിപിഎമ്മിന്റെ മുഖ്യ ശത്രു സിപിഎമ്മിന് അതേ നാണയത്തിൽ സുധാകരനും മറുപടി കൊടുത്തതോടെ കണ്ണൂരിൽ ഏറെക്കാലം രാഷ്ട്രീയം കലുഷിതമായി നിന്നു കോൺഗ്രസ് സിപിഎം രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാക്കിയത് കെ സുധാകരൻ എന്നായിരുന്നു ഗ്രൂപ്പ് മാനേജർമാർ ആരോപിച്ചിരുന്നത് കേരളത്തിൽ കോൺഗ്രസ് എയും ഐയുമായി നിൽക്കുമ്പോൾ കണ്ണൂരിൽ ഗ്രൂപ്പുകൾക്ക് മീതെ അവസാന വാക്കായിരുന്നു എക്കാലത്തും സുധാകരൻ പിന്നിൽ അണിനിരുന്നവർ സുധാകര ഗ്രൂപ്പായി മാറുന്ന അത്ഭുത കാഴ്ചയും കേരളം കണ്ടു ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയതും തന്റെ നിലപാട് വ്യക്തമാക്കിയതും കെ സുധാകരൻ തന്നെ അന്ന് യുഡിഎഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളുമൊക്കെ തരിച്ചു നിന്നപ്പോൾ കെ സുധാകരൻ തന്റെ നിലപാട് ശക്തമായി അവതരിപ്പിച്ചു സ്ത്രീവിരുദ്ധതയാവട്ടെ പിണറായി വിജയനെതിരെയുള്ള പ്രസ്താവനകളാവട്ടെ നട്ടലുയർത്തി സുധാകരൻ കട്ടയ്ക്കു തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും വിവാദങ്ങളിലും ഇടം പിടിച്ചിരുന്നു ഈ കണ്ണൂർ രാഷ്ട്രീയ നേതാവ് ഇഷ്ടപ്പെടാത്ത കോടതി വിധിയാണെങ്കിൽ പോലും കെ സുധാകരൻ പച്ചയ്ക്ക് കോടതിയോട് മറുപടി പറയും പ്രസ്താവന ഇറക്കും ഒന്നിനെയും പേടിക്കാത്ത പുപ്പുലി തന്നെയാണ് കെ സുധാകരൻ വി ഡി സതീശനിലൂടെ തുടങ്ങിവെച്ച ആ തലമുറ മാറ്റം ഇപ്പോഴിതാ കെ സുധാകരനിലൂടെ ഹൈക്കമാൻഡ് ആവർത്തിക്കുന്നു 76-കാരനായ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റി 73-കാരനായ കെ സുധാകരനെ കൊണ്ടുവരുന്നതിൽ എന്താണ് മാറ്റമെന്ന് ചോദിക്കുന്നവരോട് ഇതൊരു പുതിയ ശൈലിയുടെ മാറ്റമാണ് എന്ന് ഹൈക്കമാൻഡ് ഉത്തരം പറയുന്നു കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ അപ്രസക്തമാകുന്ന അത്ഭുത കാഴ്ചയും ഇപ്പോൾ കാണുന്നു എന്നും ഉറച്ച ഐ ഗ്രൂപ്പുകാരനായി അറിയപ്പെടുമ്പോഴും അവിടെയും ഏറെക്കുറെ ഒറ്റയാൻ തന്നെയായിരുന്നു കെ സുധാകരൻ ആ ഗ്രൂപ്പിലാണെങ്കിലും വി ഡി സതീശനും തനി ഒറ്റയാൻ തന്നെയായിരുന്നു രമേശ് ചെന്നിത്തലയെ ഏറ്റവും ഒടുവിൽ പിന്നിൽ നിന്ന് കുത്തിയ വി ഡി സതീശനൊപ്പം ഇപ്പോൾ കെ സുധാകരനും ചേരുമ്പോൾ ഒരു യുഗത്തിന് അന്ത്യമാകുന്നു രമേശ് ചെന്നിത്തല ഒറ്റയ്ക്ക് നയിച്ചിരുന്ന ഐ ഗ്രൂപ്പ് ചിതറിത്തെറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഉമ്മൻചാണ്ടിക്ക് ശേഷം എ ഗ്രൂപ്പ് ഏറെക്കുറെ നാമാവശേഷമാകും എന്നതിൽ സംശയമില്ല തന്റെ ഗ്രൂപ്പ് ആര് നയിക്കും എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ലാതെ ഉമ്മൻചാണ്ടി ഉഴലുകയാണ് കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം പൂർണ്ണമായും കൈയടക്കി തന്നെ ഇത്രയും കാലം കെ സുധാകരൻ അവിടെ കത്തിയാളി നിന്നു ഇരിക്കൂറെന്ന തുരുത്തിൽ മാത്രമായിരുന്നു എ ഗ്രൂപ്പിന് അല്പമെങ്കിലും ഒരാശ്വാസമുണ്ടായിരുന്നത് ആ തുരുത്ത് ഇക്കുറി കെ സി വേണുഗോപാലിലൂടെ തിരിച്ചുപിടിക്കുകയും ചെയ്തു പൂർണ്ണമായും എ ഗ്രൂപ്പിനെ വെട്ടിയെറിഞ്ഞുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ല ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വ്യക്തം കാലാകാലങ്ങളായി തികഞ്ഞ വൈരികളായി നിൽക്കുന്ന കെ സി വേണുഗോപാലും കെ സുധാകരനും ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാന ലബ്ധിയോടെ ഇരുവരും അടുക്കുമോ എന്ന് കേരളം കൗതുകത്തോടെ കാത്തിരിക്കുന്നു ഒരുപക്ഷെ സതീശനും കെ സി വേണുഗോപാലും കെ സുധാകരനുമൊക്കെ ഒന്നായി നീങ്ങിയാൽ ഒരച്ചുതണ്ടിലെത്തിയാൽ തൊട്ടപ്പുറത്ത് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പുമൊക്കെ നിഷ്പ്രഭമായി പോകും രണ്ട് ഗ്രൂപ്പുകളുടെ പിന്തുണയോ ആ ഗ്രൂപ്പുകളുടെ തലതൊട്ടപ്പന്മാരുടെ ആശീർവാദമോ ഇല്ലാതെയാണ് ഇപ്പോൾ സുധാകരൻ കുതിച്ചുയർന്നു വന്നിരിക്കുന്നത് സുധാകരന്റെ വിജയം സുധാകരന് മാത്രം അവകാശപ്പെട്ടത് അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇനിയൊരു പുത്തൻ ഉണർവ് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്